വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസ്ഹാബിഹി അജ്മാഈൻ അമ്മാ ബഅദ്. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മുഹമ്മദ് കമാ സ്വല്ലൈത അലാ ഇബ്രാഹീമ വഅലാ ആലി ഇബ്രാഹീം വബാരിക് അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് കമാ ബാറക്ത അലാ ഇബ്രാഹീമ വഅലാ ആലി ഇബ്രാഹീമ ഫിൽ ആലമീന ഇന്നക ഹമീദു മജീദ്. ബഹുമാന ആദരവുകൾ നിറഞ്ഞ എൻ്റെ പ്രിയപ്പെട്ട വിശ്വാസി സമൂഹമേ, യൂട്യൂബിലൂടെ എന്നെ ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന, എന്നെ പലപ്പോഴും ശ്രവിക്കുന്ന മാന്യ ശ്രോതാക്കളെ, ചില ദിക്റുകൾക്ക് ചില അല്ലാഹു സുബ്ഹാനഹു വ തആല അവിടുത്തെ പ്രവാചകനിലൂടെ പഠിപ്പിച്ചു തരുന്ന ചില ദിക്റുകൾക്ക് നമ്മളുടെ ഹൃദയത്തിൽ കണക്കാക്കാൻ പറ്റുന്നതിനപ്പുറമുള്ള പ്രതിഫലങ്ങൾ, ശ്രേഷ്ഠതകൾ അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുന്നതായി കാണാൻ കഴിയും. ഒരു പക്ഷേ നമുക്ക് തോന്നിപ്പോകും, പറച്ചോനെ ഇത്രയും വലിയ പ്രതിഫലമൊക്കെ ഇത്ര ചെറിയ ദിക്റിന് വേണോ എന്ന് തോന്നിപ്പോകും. അത്രത്തോളം പ്രതിഫലമാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ചില ദിക്റുകൾക്ക് നൽകുന്നത്. അങ്ങനെ ഒരു ദിക്റാണ് ഇന്ന് നിങ്ങളുടെ മുമ്പിൽ ഞാൻ വെക്കാൻ ആഗ്രഹിക്കുന്നത്. വഅൻ അബീ ഹുറൈറത്ത് റളിയല്ലാഹു അൻ, അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്ന് ഒരുപാട് ഹദീസുകൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ള ഒരു മാന്യ സ്വഹാബിയാണ്, ഒരു പാവപ്പെട്ട സ്വഹാബിയാണ് അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു. അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹുവിനെ തൊട്ട് നിവേദനം ചെയ്യുന്ന ഹദീസ്, അന്ന റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, തീർച്ചയായിട്ടും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ, മൻ ഖാല, ഒരാൾ പറഞ്ഞാൽ, ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു യുഹ്യി വയുമീതു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ, വളരെ മനോഹരമായ ഒരു ദിക്റാണ്. നമുക്കൊരു പക്ഷേ ഇനി ഇത് കേട്ടിട്ട് പഠിക്കേണ്ട വരില്ലാത്ത ഒരു ദിക്റാണ്. നമുക്ക് മിക്കവാറും ബൈഹാത്തായിട്ടുള്ള, മനഃപ്പാഠമായിട്ടുള്ള ഒരു ദിക്റാണ് ഈ ദിക്ർ. ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ല ലഹുൽ മുൽക്കു വലഹുൽ ഹംദു യുഹ്യി വയുമീതു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ, വളരെ മനോഹരമായ ഒരു ദിക്ർ. ഈ ദിക്ർ ഫി യൗമിൻ മിഅത്ത മറ, ഒരു ദിവസത്തിൽ 100 വട്ടം ഒരാൾ ചൊല്ലിയാൽ, ഒരു ദിവസത്തിൽ 100 തവണ ഒരാൾ ചൊല്ലിയാൽ, കാനത്ത് ലഹു അദല അശരി റിഖാബിൻ, കാനത്ത് ലഹു അദല അശരി റിഖാബിൻ, അള്ളാഹു സുബ്ഹാനഹു വ തആലാവിന് 10 അടിമമോചനത്തിന്റെ പ്രതിഫലം, 10 അടിമകളെ മോചിപ്പിച്ചതിന്റെ പ്രതിഫലം അള്ളാഹുവിന് നൽകുമെന്നാണ്. ഇന്ന് നമ്മുടെ നാട്ടിൽ അടിമമോചനമില്ല, പക്ഷേ അള്ളാഹുവിന്റെ റസൂലിന്റെ സ്വഹാബത്തൊക്കെ, സ്വഹാബത്തിൽ പ്രമുഖനായ മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു ഒക്കെ അടിമമോചനത്തിലൂടെ ഒരുപാട് പ്രതിഫലം കരസ്ഥമാക്കിയ സ്വഹാബിയാണ്. അപ്പോൾ അടിമമോചനത്തിന് വലിയ പ്രതിഫലമുണ്ട്. ബിലാൽ റളിയല്ലാഹു തആല അൻഹുവിന്റെ ചരിത്രം നമുക്കറിയാം. ഉമയ്യത്തിന്റെ കിങ്കരന്മാർ വളരെ നിഷ്ഠൂരമായി മണലാരുണ്യത്തിൽ മലർത്തിക്കിടത്തി പീഡിപ്പിക്കുന്ന സമയത്ത് ഹൃദയത്തിൽ കാരുണ്യത്തിന്റെ നീരുറവയുള്ള അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹുവിന് അത് സഹിക്കാൻ കഴിഞ്ഞില്ല. ബിലാലുൽ മുഅദ്ദിൻ റളിയല്ലാഹു തആല അൻഹുവിന്റെ ആ അടിമത്വത്തെ മോചിപ്പിച്ച മഹാനുഭാവനാണ് അബൂബക്കർ സിദ്ദീഖ് തങ്ങൾ. അപ്പോൾ അങ്ങനെ അങ്ങനത്തെ 10 അടിമകളെ മോചിപ്പിച്ച പ്രതിഫലമാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല ഒരു ദിവസം 100 തവണ ഈ ദിക്ര് ചൊല്ലുന്നവന് കൊടുക്കുന്നത്. കഴിഞ്ഞോ? ഇല്ല. കുത്തിബ ലഹു മിഅത്തു ഹസനത്തിൻ, മാത്രമല്ല 100 ഹസനത്ത്, 100 നന്മ അള്ളാഹു തആല ഇവന് രേഖപ്പെടുത്തും. മുഹയ്യത്ത് അൻഹു മിഅത്തു സയ്യിഅത്തിൻ, 100 തിന്മകൾ അള്ളാഹു അവനെ തൊട്ട് മാച്ചുകളയും. 100 നന്മകൾ ഒരു ഭാഗത്ത് വരുമ്പോൾ 100 തിന്മകൾ അള്ളാഹു തആല അവനെ തൊട്ട് മാച്ചു കളയുകയാണ്. നമ്മൾ നാടൻ ഭാഷയിൽ പറഞ്ഞാൽ, നമ്മുടെ മൊബൈൽ മെമ്മറി ഫുള്ളായി കഴിയുമ്പോൾ നമ്മൾ ഡിലീറ്റ് ചെയ്ത് കളയാറുണ്ട്. നമ്മൾ മൊബൈലിൽ നിന്ന് ചില ആവശ്യമില്ലാത്ത സാധനങ്ങൾ ഉപേക്ഷിക്കാറുണ്ട്, ഒഴിവാക്കാറുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മൾ ചെയ്ത, നമ്മൾ പറഞ്ഞ, നമ്മൾ കണ്ട നമ്മുടെ ചെറിയ ദോഷങ്ങളൊക്കെ ഈ ദിക്റിലൂടെ അള്ളാഹു തആല ഡിലീറ്റ് ചെയ്ത് കളയും. നമ്മുടെ പാപങ്ങളുടെ കെട്ടുകളിൽ നിന്ന്, നമ്മുടെ പാപങ്ങളുടെ കിതാബിൽ നിന്ന് അള്ളാഹു തആല ഡിലീറ്റ് ചെയ്ത് കളയും. അതോടൊപ്പം വലതു ഭാഗത്തിരിക്കുന്ന മലക്കുകളിലൂടെ എഴുതപ്പെടുന്ന 100 ഹസനത്ത് അള്ളാഹു തആല നമ്മുടെ മേൽ രേഖപ്പെടുത്തുകയും ചെയ്യും. കഴിഞ്ഞില്ല. വഖാനത്ത് ലഹു ഹിർസം മിന ശൈത്വാനി യൗമഹു ദാലിക ഹത്താ യുംസി,
ആ ദിവസത്തിന്റെ പ്രദോഷം വരെ ഇബ്ലീസിൽ നിന്ന്, മനുഷ്യന്റെ ആജന്മ ശത്രുവായ ഷൈത്വാനിൽ നിന്ന് അല്ലാഹു തആല ഒരു ഹിർസ്, ഒരു കാവൽ ഇവന് നൽകും എന്ന് പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചു തരുകയാണ്. പ്രിയപ്പെട്ടവരെ, എത്ര ലഘുവായ, എത്ര എളുപ്പം നമുക്ക് ചെയ്യാൻ കഴിയുന്ന ഒരു കാര്യമാണ്. ഒരു ദിവസം ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു യുഹ്യി വയുമീതു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ എന്ന ദിക്ര് ഒരു 100 വട്ടം ചൊല്ലാൻ നമ്മളൊന്ന് മനസ്സ് വെച്ചാൽ, ഒരു സമയം കണ്ടെത്തിയാൽ നമുക്ക് എന്തൊക്കെ പ്രതിഫലമാണ്? 10 അടിമകളെ മോചിപ്പിച്ചതിന്റെ പ്രതിഫലം, 100 ഹസനത്ത് രേഖപ്പെടുത്തുന്നു, അതോടൊപ്പം 100 സയ്യിഅത്തുകളെ, 100 തിന്മകളെ അള്ളാഹു നമ്മിൽ നിന്ന് മാച്ചുകളയുന്നു. മാത്രമല്ല, ഒരു മനുഷ്യനെ വഴിപിഴപ്പിക്കുന്നതിൽ, എല്ലാ കാലത്തും ഒരു വിശ്വാസിയെ വഴിപിഴപ്പിക്കുന്നതിൽ മുൻപന്തിയിൽ നിൽക്കുന്ന ഇബ്ലീസ് ഷൈത്വാനെ തൊട്ട് അള്ളാഹു തആല ഇവന് വലിയൊരു കാവൽ നൽകുന്നു. ഷൈത്വാനെ തൊട്ട്, ഷൈത്വാനിൽ നിന്നൊരു കാവൽ കിട്ടിയാൽ പിന്നെ അവന്റെ ജീവിതത്തിൽ തിന്മകൾ ഒരുപാട് ഉണ്ടാവില്ല. നമ്മളൊക്കെ തിന്മ ചെയ്യാനുള്ള കാരണം, മനസ്സിൽ തിന്മ തോന്നാനുള്ള കാരണം, നമ്മുടെ കണ്ണുകൾ തിന്മ ചെയ്യാനുള്ള, തിന്മ കാണാനുള്ള ഒരു പ്രേരണ നൽകുന്നത്, മനസ്സിൽ തിന്മ തോന്നാനുള്ള പ്രേരണ നൽകുന്നതൊക്കെ ഇബ്ലീസാണ്. ഷെയ്ത്വാനിൽ അള്ളാഹ് ഷെയ്ത്വാനെ തൊട്ടൊരു കാവൽ അള്ളാഹു ഇവന് നൽകുന്നു എന്ന് പറയുമ്പോൾ, നമ്മൾ പാപങ്ങളിൽ നിന്ന് ഒഴിവായവനായി സംശുദ്ധ ജീവിതത്തിന്റെ വക്താവായി മാറുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് എന്റെ പ്രിയമുള്ളവരെ, എല്ലാ ദിവസവും ലാ ഇലാഹ ഇല്ലല്ലാഹ് വഹ്ദഹു ലാ ശരീക ല ലഹുൽ മുൽക്കു വലഹുൽ ഹംദു യുഹ്യി വയുമീതു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ എന്ന ദിക്റിനെ ഒരു 100 വട്ടം ചൊല്ലാനുള്ള സമയം നമ്മൾ കണ്ടെത്തുക. അത് ഒരുമിച്ച് തന്നെ ചൊല്ലണമെന്നില്ല. ഒരു ഓരോ വഖ്ത്തിന്റെ, നിസ്കാരത്തിന്റെ സമയത്ത് 20 എണ്ണം വെച്ച് ചൊല്ലിയാൽ പോലും നമുക്ക് ഒരു ദിവസം ചൊല്ലാൻ കഴിയും. ഇനി അതുമല്ല, നമുക്ക് പകലിലും രാത്രിയിലും വേറെ വേറെ ചൊല്ലണമെങ്കിൽ നമുക്ക് പകല് ഒരു സമയം കണ്ടെത്തി ചൊല്ലാം. രാത്രിയിൽ മാരി നിസ്കാരം കഴിഞ്ഞിട്ടും ഉഷാ നിസ്കാരം കഴിഞ്ഞിട്ടും ഒരു 50 എണ്ണം വീതം ചൊല്ലിയാൽ നമുക്ക് കഴിയും. സുബ്ഹി നിസ്കാരം കഴിഞ്ഞ് എഴുന്നേറ്റ് ഓടുന്നതിന് മുമ്പ് അവിടെ ഇരുന്നു കൊണ്ട് ചൊല്ലാൻ പറ്റിയാൽ നമുക്ക് കഴിയും. അള്ളാഹു സുബ്ഹാനഹു വതആല ഇതിനൊക്കെ ഒന്ന് സമയം കണ്ടെത്താൻ നമുക്ക് തൗഫീഖ് നൽകട്ടെ. സുഹൃദങ്ങൾ ചെയ്ത്, നന്മ ചെയ്ത്, നന്മയുടെ വക്താവായി ഒരുപാട് നന്മകളിലൂടെ നാളെ നമ്മുടെ ഗ്രന്ഥങ്ങളിൽ കനം തൂങ്ങുന്ന കർമ്മങ്ങളിലൂടെ നാളെ സ്വർഗപ്രാപ്തി നേടാൻ, റബ്ബിന്റെ കാരുണ്യം നേടാൻ നമുക്ക് അല്ലാഹു തൗഫീഖ് നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇത്തരത്തിലുള്ള കൂടുതൽ അറിവുകൾ നിങ്ങൾക്ക് നേടാൻ, വളരെ വേഗത്തിൽ ലഭിക്കാൻ പീസ് മേക്കേഴ്സ് എന്ന ഈ യൂട്യൂബ് ചാനൽ നിങ്ങൾ എത്രയും വേഗം സബ്സ്ക്രൈബ് ചെയ്യുക. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അസ്സലാമു അലൈക്കും.